ഉരക്കളിയുടെയും മറുത്തുകളിയുടെയും ഘടനയും സാഹിത്യവും അനുഷ്ഠാനങ്ങളും അടുത്തറിയാനുള്ള പ്രതിരോധത്തിന്റെ അന്വേഷണ യാത്ര തുടരുകയാണ്. ഇന്ന് നമ്മൾ അറിയാൻ ശ്രമിക്കുന്നത് രണ്ട് കാവുകളെ പ്രതിനിധീകരിക്കുന്ന പണിക്കന്മാർ തമ്മിൽ നടക്കുന്ന മറുത്തുകളിയിൽ അതിഥിയായി എത്തുന്ന പണിക്കരെ ആതിഥേയനായ പണിക്കർ സ്വീകരിക്കുന്ന വന്ദന പ്രകരണം മുതലുള്ള ഭാഗമാണ്. മറുത്തുകളി രണ്ട് ക്ഷേത്രക്കാർ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. ഈ ക്ഷേത്രത്തിൽ ഒരു പണിക്കരുണ്ടാവും, മറുക്ഷേത്രത്തിൽ വേറൊരു പണിക്കരുണ്ടാവും. അപ്പോൾ ഈ രണ്ട് ക്ഷേത്ര പണിക്കന്മാരും അതുപോലെ തന്നെ അവരുടെ കളിക്കാരും തമ്മിലുള്ള ഒരു മറുത്തുകളി അങ്ങനെ ഇവർ പിന്നെ ആദ്യം ഒരു ക്ഷേത്രത്തിൽ മറുത്ത് കളിക്കാൻ വന്നു കഴിഞ്ഞാൽ ആ ക്ഷേത്രക്കാരും പണിക്കരും വന്ന് ഈ ക്ഷേത്രത്തിലെത്തി. അപ്പോൾ ഇവിടെ ആതിഥേയനായിട്ടുള്ള പണിക്കരുണ്ടാവും. ആ ആതിഥേയന പണിക്കരും അവിടുത്തെ ക്ഷേത്രക്കാരൊക്കെ വന്ന് കൂടിയിട്ട് ആ അതിഥികളെ സ്വീകരിക്കുക. എല്ലാ ക്ഷേത്രത്തിലും ഒരുപോലെയല്ല ഈ അതിഥി സ്വീകരണം എന്ന് പറയുന്നത്. വ്യത്യസ്തമായ സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ചടങ്ങ് നടത്തുക. പന്തലിന് മുമ്പിൽ വെച്ചിട്ടല്ല, ക്ഷേത്രത്തിന് പിറകു വശത്തിലാണ്. രണ്ട് പണിക്കരുമാരും വ്യത്യസ്തമായ രണ്ട് ഭാഗത്ത് നിന്ന് അവിടെ കുട്ടിക്കാരൊക്കെ ഉണ്ട്, താമ്പൂലൊക്കെ കൈമാറാനുള്ള ചടങ്ങാണ്. അങ്ങനെ ഈ പണിക്കർ മറ്റേ പണിക്കരെ കണ്ടതുകൊണ്ടുള്ള സന്തോഷം അറിയുക. ഇവിടെയാണ് വാദപ്രതിവാദങ്ങളൊക്കെ തുടക്കം കുറിക്കുന്നത്. ഇദ്ദേഹം അദ്ദേഹത്തെ കാണുകയാണ്. ആ കാണുമ്പോൾ അദ്ദേഹം ഒരു ശ്ലോകം ചൊല്ലും. പരിചയമിഹ നമ്മൾ തമ്മിലില്ലെങ്കിലും കീഴ് പരിചയ ജനവാച കേട്ടുകൊണ്ടേൻ സമസ്തം പെരുകിന നിധി നന്നായി സാധ്യമായെന്ന മട്ടിൽ പരിചൊടിഹ ഭവാനെ കണ്ടതും ഭാഗ്യമത്രേ. പരിചയമിഹ നമ്മൾ തമ്മിലില്ലെങ്കിൽ, നമ്മൾ വലിയ പരിചയമൊന്നും ഇല്ലെങ്കിലും പരിചയ ജനവാച കേട്ടുകൊണ്ടേൻ സമസ്തം, ജനങ്ങളാൽ നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ജനങ്ങൾ നിങ്ങളെക്കുറിച്ച് പറയുന്ന വാക്കുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. ജനങ്ങൾ ഈ ആരാണ് ഈ പണിക്കർ എന്ന് കൃത്യമായിട്ട് ജനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ തത്വം അറിഞ്ഞുകൊണ്ട് തന്നെ പെരുകിന നിധി നന്നായി, എനിക്ക് വർദ്ധിച്ച സന്തോഷമാണ് അങ്ങനെ കണ്ടതുകൊണ്ടുണ്ടായത്. ഒരു നിധി ഒരുവന് കിട്ടിയാൽ എന്തു ഏതുപോലെ ഇരിക്കും, അതുപോലെ അങ്ങേ കണ്ടതുകൊണ്ടുള്ള സന്തോഷം എനിക്കുണ്ടായി എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ നമ്മൾ അവിടെ ചർച്ച ചെയ്യാം. അവിടെ മുതൽ നമുക്ക് ചർച്ച ആരംഭിക്കാം. അവിടെ വ്യാകരണം വരാം. കണ്ടു, നിങ്ങൾ കണ്ടു, എന്താ കണ്ടു എന്നുള്ളത് എങ്ങനെ സന്ധിക്കുക, എങ്ങനെ ഇഴവിരിക്കുക. അന്നേരം അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ലെങ്കിൽ ചോദ്യം ചോദിക്കുകയാണ്, കണ്ടു എങ്ങനെ സന്ധി ചെയ്യണം, കൺകൂട്ടണം തൂ എന്ന് പറഞ്ഞിട്ടെങ്ങനെ സന്ധി, അത് ചിലപ്പോൾ അറിയണമെന്നില്ല. അവിടെ നമുക്ക് തർക്കം വരാം. ഇന്ദ്രിയാർത്ഥ സന്നിഹർഷ ജന്യജ്ഞാനം പ്രത്യക്ഷം, ഇന്ദ്രിയം എന്ന് പറഞ്ഞാൽ എന്താ, ശരീര സംയുക്തം, ജ്ഞാനകരണം, അതീന്ദ്രിയം, ഇന്ദ്രിയം, ഇങ്ങനെ താർക്കിക സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ തർക്കശാസ്ത്രത്തിൽ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന വേളയാണ് അവിടെ. അവിടെ എന്നും വരാം, പലതും വേദാന്തവും ചർച്ച ചെയ്യാം, എല്ലാം ചർച്ച ചെയ്യാം. ആ പ്രകരണം അവിടെ കഴിയും. അതാണ് അത് അഭിവാദന പ്രകരണം എന്ന് പറയും. നമ്മളെ ഒരു ക്ഷേത്രത്തിൽ പിന്നെ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ നമ്മൾ സ്വീകരിക്കണമല്ലോ. അപ്പോൾ അദ്ദേഹം നമ്മൾ ക്ഷേത്രത്തിൽ സാധാരണ താമ്പൂലം കൊടുത്തിട്ടാണ്, വെത്തില കൊടുത്തിട്ടാണ് സ്വീകരിക്കുക. അപ്പോൾ വെത്തിലയും ഇവർ പിടിച്ചു നിൽക്കുന്നുണ്ടാവും. ഈ പണിക്കർ വെത്തിലയും മണിച്ചിട്ട് ഇടക്കിയും മണിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അവിടെ ശ്ലോകം ചൊല്ലും. പൂഗഖണ്ഡ സഹിതം തരുന്നു ഞാൻ നാഗവല്ലിയുടെ നൽദളങ്ങളെ കാമദേവനുടെ പൂജ ചെയ്യുവാൻ ആയി വാങ്ങുക ഭവാനുമാതരാൽ. ഇതാ ഞാൻ ഈ വെത്തിലെ അടയ്ക്ക് നിങ്ങൾക്ക് തരികയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? കാമദേവൻ്റെ പൂജ ചെയ്യാൻ. ഇവിടുത്തെ ഈ ദേവിയുടെ
പൂജ കാമപൂജ നടത്തുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ വന്നത്. അതുകൊണ്ട് ഭവാൻ അങ്ങ് സന്തോഷപൂർവ്വം ഇതാ ഈ എൻ്റെ എളിമ നിങ്ങൾ സ്വീകരിച്ചാലും അല്ലെങ്കിൽ എൻ്റെ ഈ സൽക്കാരം അല്ലേ കൊണ്ടാലും. അങ്ങനെ അവിടെ ഈ താമ്പൂലത്തെക്കുറിച്ച് എന്താ താമ്പൂലം എന്ന് പറഞ്ഞാൽ വെത്തിലയാണോ അടക്കയാണോ താമ്പൂലത്തിൻ്റെ ഗുണങ്ങൾ എന്താണ് അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം താമ്പൂലത്തിൻ്റെ ഗുണം താമ്പൂലം കടുതിക്ത ഉഷ്ണമധുരം ക്ഷാരം കഷായന്യുതം വാദഗ്നം കഫനാശനം കൃമിഹരം ദുർഗന്ധി നിർനാശനം വക്ത്രസ്യാഭരണം വിശുദ്ധീകരണം കാമാഗ്നി സന്ദീപനം താമ്പൂലസ്യ സഖേ ത്രയോദശ ഗുണാഹ സ്വർഗേപി തേ ദുർലഭാഹ. കാരണം താമ്പൂലത്തിൻ്റെ ഗുണങ്ങളാണ് ഇദ്ദേഹം ചോദിച്ചത്. ഈ ശ്ലോകം അറിഞ്ഞിട്ടില്ലെങ്കിൽ അദ്ദേഹം തോറ്റു. കാരണം എന്താണ് ഇദ്ദേഹം ചോദിക്കുന്നത്? ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകിയിട്ടില്ലെങ്കിൽ ആ ജനങ്ങൾ പറയും ഏ അദ്ദേഹത്തിനൊന്നുമില്ല, അദ്ദേഹം പോരാ എന്ന് പറയും. അതുവരെ നമ്മൾ മുണ്ടും മുറുമാലും മാത്രമേ ഉടുക്കുള്ളൂ. ആദ്യത്തെ ചടങ്ങ് അങ്ങനെയാണ്. അതിനുശേഷം പണിക്കർ കെട്ടിയൊടുക്കും. കെട്ടിയൊടുക്കുക എന്ന് പറഞ്ഞാൽ പട്ടും അതുപോലെ ഈ പറയുന്ന ചല്ല ഈ ചൊറയും ഒക്കെ കെട്ടി നമ്മൾ ഈ ഈ ഇത് ചേകവരൊക്കെ കെട്ടുന്ന രീതിയിൽ കൊത്തുടുത്ത് അതിൻ്റെ മുകളിൽ ഉറുമാലും കെട്ടി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മറത്തുകളി ഇതിനെയൊക്കെ പോവുകയാണ്. രണ്ട് പണിക്കന്മാരും അതുപോലെ മറ്റ് ക്ഷേത്ര ബാല്യക്കാരും കുട്ടിക്കാരൊക്കെ ഈ ക്ഷേത്ര സന്നിധിയിലൊക്കെ അവിടെയുള്ള ദേവീദേവന്മാരെ സ്തുതിച്ചുകൊണ്ട് കെട്ടിത്തൊഴും. എല്ലാ ക്ഷേത്രത്തിൻ്റെ മുന്നിലും പോയി പ്രധാനപ്പെട്ട ഒരു ദേവതയുടെ ഒരു ശ്ലോകം ഇങ്ങനെയാണ് ചൊല്ലുക. താരേശ തുല്യമുഖി പാരാതെയുന്നു തവ ചാരുത്വമാന്നു വിലസും താരുത്തുരാചരണരീണു പ്രദാസ്മരണ ആരാകിലും വിരവുടേ ദാരിദ്ര്യമാകുമൊരു കൂപത്തിൽ വീണുകര കാണാതെ നിൽക്കുമളവിൽ പാരം തുണക്കുമധ ചാരത്തണിഞ്ഞതക മോദത്തോടും വിരവുടേ. ഇങ്ങനെ രണ്ട് പണിക്കരും ആ ദേവിയെ സ്തുതിച്ചുകൊണ്ട് കെട്ടിത്തൊഴും. നേരത്തെ നമ്മൾ ചെയ്ത പോലെ അവിടെ വാദ്യമേളൊക്കെ ഉണ്ടാവും ആ കെട്ടിത്തൊഴുന്ന സമയത്ത്. അങ്ങനെ എല്ലാ ക്ഷേത്രത്തിലും ഇപ്പോൾ പൂമാരന്തെയ്യാണെങ്കിൽ പൂമാരന്തെയ്യത്തിനെ കുറിച്ചുള്ള ശ്ലോകം പഠിക്കും. പിന്നെ വിഷ്ണുമൂർത്തിയെക്കുറിച്ചാകും വിഷ്ണുമൂർത്തിയെക്കുറിച്ചുള്ള ശ്ലോകങ്ങളുണ്ടാവും. അങ്ങനെ എല്ലാ ദൈവത്തെയും സ്തുതിച്ചുകൊണ്ട് കെട്ടിത്തൊഴുത് നമ്മൾ ഈ നടപ്പന്തലിൻ്റെ ഒരു ഭാഗത്ത് നിൽക്കും. പല ക്ഷേത്രങ്ങളിൽ നമുക്കറിയാം, ഒന്ന് പിന്നെ മേടൻ രാശിയിൽ നിൽക്കും, മറ്റൊന്ന് കന്നിരാശിയിൽ നിൽക്കുക. നമ്മുടെ ഉത്തരകേരളത്തിൽ ഈ പിന്നെ മറത്തുകളിയിൽ ചില ക്ഷേത്രങ്ങളിൽ കന്നിരാശിയിലൂടെയാണ് പന്തലിലേക്ക് പ്രവേശിക്കുക, ചില ക്ഷേത്രങ്ങൾ മേടൻ രാശിയിലൂടെയാണ് പന്തൽ പ്രവേശിക്കുക. അത് നേരത്തെ അറിയാം, ഇന്ന ക്ഷേത്രത്തിൽ ഇന്ന ഭാഗത്തു കൂടിയേ രംഗപ്രവേശനം ചെയ്തോളൂ. അങ്ങനെ ഇവിടെ കന്നിരാശിയാണെങ്കിൽ കന്നിരാശിക്കുള്ള ശ്ലോകം ചൊല്ലും. രണ്ട് പണിക്കുമാരും പിന്നെ ചൊല്ലും. അവിടെ വാദപ്രതിവാദം ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ചർച്ചകളാണ് അവിടെ നടക്കുക. അവിടെ പിന്നെ ചൊല്ലുന്ന പദ്യം കന്നിരാശിയെ സ്തുതിച്ചുകൊണ്ട് ഒരു പദ്യം ചൊല്ലുകയാണ്. ലോകാലോകാഖ്യമാകും ധരണിധരമുകൾ ഭാഗമേ രാശിചക്രം ഈരാറായി നിശ്ചയിച്ചുള്ളതിലധിക മഹത്വം കലർന്നുള്ളതല്ലോ കന്യാരാശീതിമത്വാം ഗുരുജനപദവും കൂപ്പി ഞാൻ രംഗമധ്യേ നന്നായി പോകുന്നതിപ്പോൾ സുമശരരതൈ കന്നിരാശ്യപദാത്ര. ഇങ്ങനെ കന്നിരാശിയെ സ്തുതിച്ചുകൊണ്ട് രംഗപ്രവേശം, ഞാനിതാ ഈ കന്നിരാശിയെ സ്തുതിച്ചുകൊണ്ട് പന്തലിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അവിടെ ഈ ഞാൻ ചൊല്ലിയ പദ്യവുമായി ബന്ധപ്പെട്ട രാശി സംബന്ധമായ ചോദ്യങ്ങൾ അവിടും. എന്താണ് രാശി എന്ന് പറഞ്ഞാൽ അവർ ചോദിക്കും. ആ ചോദിച്ച് നമ്മൾ എന്താണ് അദ്ദേഹം കണ്ടതെന്ന് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ രാശി എന്ന് പറഞ്ഞാൽ എന്താ എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം നമ്മൾ പറഞ്ഞു. സപ്തവിംശതി ഭൈർ ജ്യോതിഷ്ചക്രം. ജ്യോതിഷ്ചക്രം
ഈ 27 നക്ഷത്രങ്ങളെ കൊണ്ട് സ്ഥിമിത വായുവങ്ങളാണ്. തദർക്കാംശോ ഭവേദ്രാശിഹി നവർച്ച ചരണാങ്കിത. ഇങ്ങനെ സൂര്യൻ്റെ 12 അംശകമായിട്ട് യാതൊന്ന് ആകാശത്ത് കാണപ്പെടുന്നു, അതിനെയാണ് രാശി എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാം, അത് രാശിയെന്ന് തന്നെ ആവണ്ട, പദ്യവുമായി ബന്ധപ്പെട്ട പലം ചോദ്യം. അങ്ങനെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള വിൽപ്പത്തി പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയാണ് ഈ പറയുന്ന രംഗപ്രവേശം. അങ്ങനെ രണ്ടുപേരുടെയും പദ്യങ്ങൾ രണ്ടുപേരും പരസ്പരം ചൊല്ലും, പരസ്പരം ചോദ്യം ചോദിക്കും. നമ്മുടെ തർക്കം മൂക്കുമ്പോൾ അല്ലെങ്കിൽ തർക്കം അലോസരമാകുമ്പോൾ നിങ്ങൾ നിർത്തൂതാ അധ്യക്ഷവേദി ഇടപെടും. അപ്പോൾ ഇന്ന് ഇന്നയാളോട് പറയുന്ന ഭാഗമാണ് ശരിയെന്ന് അധ്യക്ഷൻ പറയണം, കേട്ടു. അധ്യക്ഷന് നമ്മളെക്കാളും വിൽപ്പത്തി ഉണ്ടായിരിക്കണം, അതാണ് അതിൻ്റെ. അങ്ങനെ ഈ രാശി രംഗപ്രവേശനം ചെയ്ത് നമ്മൾ നേരെ പന്തലിലുള്ളിൽ വരും. ചിലർ ഈ പിന്നെ കന്നി ഭാഗത്ത് ശ്ലോകം ചൊല്ലാറുണ്ട്. അങ്ങനെ ശ്ലോകം ചൊല്ലിയതിന് ശേഷം അവിടെയൊക്കെ കെട്ടി തൊഴുതിന് ശേഷം സാക്ഷാൽ പന്തലിൻ്റെ മധ്യത്ത് നിൽക്കും. അപ്പോൾ അവിടുത്തെയുള്ള ആചാരസ്ഥൻ അല്ലെങ്കിൽ അവിടുത്തെ അന്തരീക്ഷനോ ഏതെങ്കിലും മറ്റ് പരികർമ്മിയോ ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലുള്ള ദീപത്തെ, വിളക്കിനെ ആ വാദ്യ മേളങ്ങളോടുകൂടി പുറത്തേക്ക് ആനയിക്കും. വളരെ വിശിഷ്ടമായ ഭക്തിപൂർവമായിട്ടുള്ള ചടങ്ങാണ് ഈ പുറപ്പന്തലിലെ പൂരമാലയുടെ ഒരു തുടക്കമാണ് അതിന് തുടക്കം കുറിക്കുന്നത്. ദീപത്തെക്കുറിച്ചാണ് അടുത്ത പ്രകരണം. പൂരക്കളിയുടെ അടുത്ത മറത്തുകളിൽ പ്രകരണം എന്ന് പറയുന്നത് ദീപവന്ദന. അപ്പോൾ ദീപത്തെ സ്തുതിച്ചുകൊണ്ട് അടുത്ത പണിക്കരി ആ പണിക്കരിച്ച് ശ്ലോകം ചൊല്ലും. വന്ദേ രംഗസ്ഥിതം ദീപം സർവാഭീഷ്ടപ്രദായകം ദാനവാരിമുഖം ഹൃദ്യം സർവലോകസുപൂജിതം. ഞാൻ ഈ രംഗത്ത് പ്രതിഷ്ഠിതമായിരിക്കുന്ന ഈ ദീപത്തെ, ഈ ദീപം എങ്ങനെയുള്ളതാണ്? സർവലോകം സുപൂജിതമായിട്ടുള്ളതാണ്, ദേവമുഖമാണ്, അത്രയേറെ പവിത്രമായിട്ടുള്ള ഈ ദീപത്തെ ഞാനിത് വന്ദിക്കുന്നു. അവിടെ ദീപം എന്താണെന്നും ആ ദീപവുമായി ബന്ധപ്പെട്ട തർക്കസംബന്ധമായിട്ടുള്ള തേജസ്സിനെക്കുറിച്ചും ഉഷ്ണസ്പർശവ തേജഹ, തേജസ്സല്ലേ, അപ്പോൾ തേജസ് എന്ന് പറഞ്ഞാൽ തേജസ്സിൻ്റെ ലക്ഷണം എന്താണ്, തർക്കസംബന്ധമായിട്ടുള്ള ഒരുപാട് ശാസ്ത്രങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു വേദിയാണ് ദീപവന്ദന. അത് തർക്കം മാത്രമല്ല, ആനുകാലിക കവിതകളൊക്കെ ഈ കുഞ്ഞിരാമൻ നായരുടെ ദീപത്തെക്കുറിച്ചുള്ള കവിതകളൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ പണിക്കന്മാരുടെ ആലോചന വളരെ രസകരമായിട്ട് ഇന്ന് പിന്നെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. മംഗളശ്ലോകം എന്ന് പറയുന്നത് പിന്നെ അവിടെയുള്ള ശക്തിയെ, അതുപോലെ തന്നെ സരസ്വതിയെ, അതുപോലെ ഗണപതിയെ, ഈ പറയുന്ന കൃഷ്ണനെ, ഈ നാല് ദേവീദേവന്മാരെ സ്തുതിച്ചുകൊണ്ടുള്ള ശ്ലോകമാണ് മംഗളശ്ലോകം എന്ന് പറയും. സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയന മാണിക്യ മൗലിസ്ഫുര താരാനായക ശേഖരാം സ്മിതമുഖീമാവീനവക്ഷൂരുഹാം പാണിഭ്യം മധുപൂർണരത്നചഷകം രക്തോൽപ്പലം ബിഭ്രതിം സൗമ്യാം രത്നഘടസ്ഥ സൗവ്യചരണാം ധ്യായേവരാം അംബിക. ഇത്തരത്തിൽ അത് വ്യത്യസ്തമായ ഈണത്തിൽ മണിക്കന്മാർ ആലപിക്കും. അങ്ങനെ ആ ശ്ലോകത്തിൻ്റെ പദം, അന്വയം, അർത്ഥം, പരിഭാഷ ഇതൊക്കെ കൃത്യമായിട്ട് വളരെ സൗന്ദര്യാത്മകമായിട്ട് ആ പണിക്കരെ അവതരിപ്പിച്ചതിന് ശേഷം പണിക്കർ മറ്റേ പണിക്കർ അടുത്ത് തന്നെ ഉണ്ടാവും. അദ്ദേഹം ഞാൻ ചൊല്ലുന്ന സമയത്ത് എന്താണ് ഇതിൽ നിന്ന് പിടിക്കേണ്ടത്, ഈ പദ്യത്തിൽ എന്തെങ്കിലും കുളത്തുണ്ടോ, ഇതൊക്കെയാണ് അദ്ദേഹം ശ്രദ്ധിക്കുക. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നമ്മൾ നോക്കും, ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തെളിയിക്കാൻ പറയാം ഇയാൾക്ക് എന്തോ ഇന്ന് കിട്ടിയത്. നമ്മൾ ചിലപ്പോൾ മീൻ പിടിക്കുമ്പോൾ ഈ മീൻ കുത്തുന്നത് ചിലപ്പോൾ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമില്ലേ, വലിക്കും വടിയെന്ന്. അപ്പോൾ ഇതേ പദ്യം ചൊല്ലുന്ന സമയത്ത് ഇദ്ദേഹത്തിന് അത് മനസ്സിലാവും. നല്ല വിൽപ്പത്തിയുള്ള പണിക്കരാകുമ്പോൾ വലിയ പണിയേ ഇല്ല. അങ്ങനെ ആ പദ്യത്തിലൂടെ നമുക്ക് അതിൻ്റെ വ്യാകരണം, അലങ്കാരം, അങ്ങനെ എല്ലാ ഏത് വിഷയവും അദ്ദേഹത്തിന് ചോദിക്കാനുള്ള ഒരവസരമാണ് ഈ ശ്ലോകങ്ങൾ, മംഗളശ്ലോകങ്ങൾ. നമുക്കറിയാം രാവിലെ 10:30 തുടങ്ങിയ ഈ കളിയാണ് ഏതാണ്ട് 4 മണി 5 മണി ആയിട്ടുണ്ടാവും ഈ ഒരു പ്രകരണമൊക്കെ കഴിയുമ്പോൾ.
ഒരഞ്ച് മണിയാകുമ്പോഴേക്ക് യഥാർത്ഥത്തിൽ ഈ മംഗളശ്ലോകം കഴിയുന്നതോടുകൂടി വാല്യക്കാരൊക്കെ കെട്ടിയെടുത്ത് തയ്യാറായിട്ടുണ്ടാകും പൂരക്കളിക്ക് വേണ്ടി. അവരൊക്കെ കെട്ടിയെടുത്ത് ആ നമുക്ക് പണിക്കരെ പിന്നെ നമുക്ക് പൂരക്കളി ആരംഭിക്കാം. ആദ്യത്തെ വന്ദന രണ്ടാന്തര വന്ദന അങ്ങ് ചൊല്ലിക്കോ ചൊല്ലാൻ തുടങ്ങിക്കോ എന്ന് പറയും. നാരായണായ നമ നാരായണായ നമ ആ വാസുദേവ ശ്രീമുകുന്ദ നമോ നമ ആ ഈ ഈണത്തിൽ ആ കൃഷ്ണൻ്റെയൊക്കെ സ്തുതികൾ പല ഇടസരികളൊക്കെ ചൊല്ലിയിട്ട് പിന്നെ രണ്ട് പണിക്കന്മാർ ചൊല്ലും. അതിനുശേഷം പിന്നെ നമ്മൾ പൂരക്കളി തുടങ്ങും. അത് നമുക്കറിയാം പൂരക്കളിയിൽ നമുക്കറിയാം ഈ നാരായണ നാരായണ ഈ നാരായണ നാമം ചൊല്ലി പരിചരോടിക ആ ഈണത്തിൽ ഇടസരൊക്കെ ചൊല്ലിയിട്ട് ആ പിന്നെ ബാല്യക്കാരൊക്കെ പിന്നെ പൂരക്കളി ഏറ്റെടുക്കും. ഒന്നാം തരത്തിൽ അതൊക്കെ പ്രത്യേക രാഗങ്ങളാണ്, പൂവാളി രാഗം, അതുപോലെ ക്ഷേത്രാഹരി, പിന്നെ മധ്യാഹരി, വനാഹരി, ഇങ്ങനെ പല രാഗത്തിലാണ് ഈ പിന്നെ കളിപ്പാട്ടുകൾ ചിട്ടപ്പെടുത്തിയത്. രണ്ടാമത്തെ ഈ നാരായണ ഹരി നാരായണ ഈ വാസുദേവ എന്ന് കൈതോഴുന്നേൻ. മൂന്നാം നിറം വേറൊരു രാഗമാണ് ഈ നാരായണ ഹരി നാരായണ ദത്താദിത ഈ വാസുദേവ എന്ന് കൈതോഴും ദത്താദിത. നാലാം നിറം നാരായണ നാരായണ നാരായണായ നമോ ദത്താദിത വസുദേവ നാരായണ നാരായണായ നമോ ദത്താദിത. അപ്പോൾ ഈ ഒന്നും രണ്ടും മൂന്നും ചെറിയ കളിയാണ്, നാലാന്തരവും അഞ്ചാന്തരവും വലിയ കളിയാണ്. ഏതോ 20 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന കൃഷ്ണൻ്റെ ലീലകളെക്കുറിച്ച് പരാമർശിക്കുന്ന കളിയാണ് അഞ്ചാന്തരം. അതുപോലെ ഒരു 20-25 മിനിറ്റും നീണ്ടു നിൽക്കുന്നത് ആ കളി തുടങ്ങുന്നത് ഈണത്തിലാണ്. നാരായണ ഹരിയോ ഹരി എന്ന് നാമത്തെ പാടുന്നു ഞാൻ ദത്താദിത ഈ വാസുദേവ ഹരിയോ ഹരി എന്ന് ഈ വന്നിച്ചു കൈതൊഴുന്നേന്ത താതീത. വ്യത്യസ്തമായ ചുവടുകളുണ്ടാവും, വ്യത്യസ്തമായ താളങ്ങളുണ്ടാവും. അതൊക്കെ കളി കണ്ടാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. 6 മുതൽ 17 വരെ സാധാരണ ചെറിയ ചെറിയ കളിയാണ്, അതായത് എല്ലാ ദിവസവും വേണമെന്നില്ല. പക്ഷെ പൂരം ഈ മർത്തുകളി ആ ദിവസം എല്ലാവരും കളിക്കും, രണ്ട് ടീമുകളും കളിക്കും. നാരായണ നമ നമ എന്ന നാമങ്ങൾ പാടിയാടൂ അന്തത്ത താതീത നാരായണ നമനാമാ ഹരി വാസുദേവ വകളിപ്പാൻ ഈ പേരോരായിരമുള്ളവനെ ഹരിപയാകൽവാൻ വരം നൽകി. നമ്മോ നമ്മോ നാരായണ നമ്മോ ഈ നാഥൻ നാഥൻ നാരായണ നമ്മോ 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 നാരായണ നമ്മോ തഥാതി ഈ നാഥൻ നാഥൻ നാരായണ നമ്മോ തഥാതി ഈ നമ്മോ നമ നമ്മോ നമനാഥൻ നമ നമ്പോ ഈ നാഥൻ നമ നാരായണ നാമം പുകഴുന്നേൻ. നമ്മോ നമ നമ നമ്മോ നാഥൻ നമ നമ നമ്പോ നാഥൻ നമ നമ നമ്പോ വാസുദേവ ശരണം ഞാൻ. ഹരി നമ്മോ നമ്മോ നാരായണ നമ്പോ ഈ ഗുരുനാഥൻ നാഥൻ നാരായണ നമ്പോ ഹരി നമ്മോ നമ നമ്മോ നമനാരായണ നമ്പോ ഈ ഗുരുനാഥൻ നമനാഥൻ നമനാരായണ നമ്പോ ഹരി നമ്മോ 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 നാരായണ ഹരി വാച നമ്മോ ശിവഗുരു ശങ്കരാചരണങ്ങൾ ഞാനിതാ കൈതോഴുന്നേൻ.
ഹരി നമ നമ നമ്മോ നമ 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 നാരായണാദത്താദിത ഈ ഗുരുനാഥൻ നമനാഥൻ നമ 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 നാരായണാദത്താദിത പതിനെട്ടാം നാളം സാധാരണ നമ്മൾ പൂരമാല എന്ന് പറയുന്ന ഭാഗമാണ്. അത് നമ്മൾ സാധാരണ ഈ മത്സരക്കളിയിലൊന്നും അല്ലെങ്കിൽ പുറത്ത് നമ്മളത് ചൊല്ലാറില്ല. കാരണം ദേവി ഒരു ക്ഷേത്രത്തിലെയും ദേവീ ദേവന്മാരെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ടുകളാണത്. അതുകൊണ്ട് ഇതിലാണ് പൂരക്കളിയുടെ ഒരു അനുഷ്ഠാനാംശം എന്ന് പറയുന്നത്. പൂരക്കളി നമുക്ക് എവിടെ അവതരിപ്പിക്കാം, ഏത് വേദിയിൽ അവതരിപ്പിക്കാം, പുറം വേദിയിൽ അവതരിപ്പിക്കാം, മറത്തുകളി അവതരിപ്പിക്കാം. പക്ഷേ പൂരക്കളിയുടെ ഈ അനുഷ്ഠാനാംശമായിട്ടുള്ള ഈ ഒരു ഭാഗം പുരമാല നമ്മൾ പുറം വേദിയിൽ അവതരിപ്പിക്കാറില്ല. അപ്പോൾ അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. നമ്പൂദത്തതാദൈ ഈ ഗുരുനാഥൻ നാഥൻ രായേണ നമ്പൂദത്തതാദൈ ഇങ്ങനെ ചൊല്ലിയതിനു ശേഷം ആ കളി തുടങ്ങും. ഇങ്ങനെ ഹരി നമ്പൂ നമ്പൂ നാരായണ നമ്പൂദത്താദി ഈ ഗുരുനാഥൻ നാഥൻ നാരായണ നമ്പൂത്താദി. ഈ കളിയിലൊക്കെ ഇപ്പോൾ പുതിയ പണിക്കന്മാർ നമ്മളൊക്കെ ഗുരുനാഥന്മാരൊക്കെ ഇതിൽ ഇടസരകളൊക്കെ എഴുതും. ആ കളി എത്ര കണ്ട് ചോദിക്കും. ഇപ്പോൾ ഈ ആദ്യ ചൊല്ലി ഹരി നമ്പൂ നമ്പൂ നാരായണ നമ്പൂ അത് ചൊല്ലിയാൻ തന്നെ ആദിയിലക്ഷര ജലമറിവതിനാദരവോടതി മോദമോടും ശ്രീഹരി തൻ തിരുനാമം മനതാരിൽ ചാരുതയോടും വാസിച്ചരുളേ ഗുരുനാഥൻ. അങ്ങനെ പോകും അവിടെ ഈ നാഥൻ താൻ ഗുരുനാഥൻ സിതി കണ്ഠൻ ആദിയൊഴിച്ചു മനക്കുരുന്നിൽ ശ്രീസുതജാലയിൽ ശ്രീയരുളിയിടുവാൻ ശ്രീചരണങ്ങൾ നമിച്ചിടുന്നേ മുമ്പാൽവി എന്നൊരു ഏറ്റുപാടും അത് ഇങ്ങനെ പതിനെട്ടാം നിറം ആ ഈണത്തിലാണ് ചൊല്ലുക. ഇത് വ്യത്യസ്തമായ ഈണങ്ങളിൽ വ്യത്യസ്തമായ രാഗങ്ങളിൽ വ്യത്യസ്തമായ താളങ്ങളിൽ നമ്മളിപ്പോൾ നേരത്തെ ഈ എണ്ണത്തിൽ വന്നൊരു പ്രശ്നം ഞാൻ ചൊല്ലിയത് ഈ പറയുന്ന പതിനെട്ട് നിറങ്ങളും ഇതിൽ പൊട്ടു എന്നുള്ളതാണ്. ഇതാണ് പൂരമാലയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. പൂരമാലയുടെ ഒരു രീതി അത് ഈ തരത്തിലാണ്. പതിനെട്ട് നിറങ്ങൾ കഴിയുമ്പോഴേക്കും ഏതാണ്ട് സന്ധ്യയായിട്ടുണ്ട്, ഇരുട്ടായിട്ടുണ്ടാവും. പിന്നീടാണ് വൻകളികൾ എന്ന് പറയുന്ന കളികൾ. അത് ഏതാണ്ട് ഒരു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന കളികളാണ്. അത് രാമായണമാവാം, ഗണപതിപ്പാട്ടാവാം, ഈ തരത്തിലുള്ളതാണ് വൻകളികൾ എന്ന് പറയുന്നത്. തുരുത്തി തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ കാമംപാട്ട്, അങ്കം, പട ഇങ്ങനെ പറയുന്ന മറ്റ് നമ്മൾ ഈ ഭാഗത്തില്ലാത്ത കളികളും അവിടെയുണ്ട് എന്നുള്ളതാണ്. രാമായണം സാധാരണ നമ്മൾ വൻകളികളാണ് തുടക്കം. പണിക്കന്മാർ തന്നെയാണ് മിക്കവാറും ആ ശ്ലോകം പിന്നെ കളി തുടങ്ങി വയ്ക്കുക. ആ ഈണത്തിൽ ഈ ഈണത്തിലാണ് അത് ചൊല്ലുക. മെല്ലേയോരു കഥ നല്ല രാമായണം ചൊല്ലു ീലുൾ അല്ലേലാകേണം. ഇത് ഏറ്റുപാടും കളിക്കാരൊക്കെ. അങ്ങനെ കളി തുടങ്ങുക. ഈ മെല്ലേയൊരു കഥ നല്ല രാമായണം ഈ ചൊല്ലുവാൻ എന്നിലുള്ള അല്ലേലകറ്റ അവിടെ താളും ഈ ചൊല്ലുവാൻ എന്ന് താതത്താതത്തോ തെയ്തത്ത പുരക്കളി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ വൻകളികൾ ആ ഈണത്തിലാണ്. ഗണപതി പാട്ട് മറ്റൊരു ഈ തരത്തിലാണ്. ഈ വൻകളികൾ കഴിയുമ്പോഴേക്കും ഏതാണ്ട് രാത്രി ഒരു 10 മണിയോളം ആയിട്ടുണ്ടാവും.